വർത്തമഴയിൽ ഇനി തലക്കെട്ടുകൾ നോക്കാം. മിന്നലായി കോടഞ്ചേരിയിലെ വിവാഹ വിവാദത്തിൽ മുൻ എംഎൽഎ ജോർജ് എം തോമസിനെ തള്ളി സിപിഐഎം. ലവ് ജിഹാദ് പരാമർശം പാർട്ടി നിലപാടിന് വിരുദ്ധമെന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി. വിവാദ പ്രസ്താവന സംസ്ഥാന ഘടകം പരിശോധിക്കുമെന്ന് സീതാറാം യെച്ചൂരി. പിഴവ് പറ്റിയെന്ന് ജോർജ് എം തോമസ്. മതധ്രുവീകരണം ഉണ്ടാക്കാൻ സിപിഐഎം ശ്രമമെന്ന് മുസ്ലിം ലീഗ്. പാലാ ബിഷപ്പിനെതിരെ കേസെടുത്തവർ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സിൽവർ ലൈൻ പദ്ധതിക്ക് പാർട്ടി കോൺഗ്രസ് പച്ചക്കൊടി കാട്ടിയെന്ന വാദം തള്ളി സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. കേരളയിൽ സമ്മേളന അജണ്ടയുടെ ഭാഗമായിരുന്നില്ല. This is a project of the state government. The state government and the central government is a joint project. So they are under discussion. So that discussion will go on. ബഫർ സോണിൽ നിർമ്മാണം വിലക്കി കോട്ടയം പനച്ചിക്കാട് പഞ്ചായത്ത്. വിവാദമായതോടെ അനുമതി നൽകി. പഞ്ചായത്ത് സെക്രട്ടറിയെ കുറ്റപ്പെടുത്തി സിപിഐഎം. ജനങ്ങളുടെ ആശങ്ക ശരിവെക്കുന്ന സംഭവമെന്ന് കോൺഗ്രസ്. വസ്തു പണയത്തിനോ കെട്ടിട നിർമ്മാണത്തിനോ തടസ്സമില്ലെന്ന വിശദീകരണം ആവർത്തിച്ച് കേരളയിൽ. ഇടത് സംഘടനകളുടെ സമരപ്രഖ്യാപനത്തിന് പിന്നാലെ ശമ്പള വിതരണത്തിന് പണം അനുവദിച്ച് ധനവകുപ്പ്. ശമ്പളത്തിന് 30 കോടിയും പെൻഷന് 142 കോടിയും അനുവദിച്ചു. KSRTC റീറ്റെയിൽ നിരക്കിൽ ഡീസൽ നൽകാൻ ഹൈക്കോടതി ഉത്തരവ്. ബസ്, ഓട്ടോ, ടാക്സി നിരക്ക് വർധന അടുത്ത മാസം 1 മുതൽ പ്രാബല്യത്തിൽ. KSEB ജീവനക്കാരുടെ സംഘടനകളും മാനേജ്മെന്റുമായുള്ള ചർച്ചയിൽ തീരുമാനമായില്ല. സമരം തുടരും. സ്ഥലം മാറ്റത്തോടെ ജാസ്മിൻ ബാനുവിന്റെയും MG സുരേഷ് കുമാറിന്റെയും സസ്പെൻഷൻ പിൻവലിച്ചു. നടപടി അംഗീകരിക്കില്ലെന്നും സമരം തുടരുമെന്നും ഓഫീസേഴ്സ് അസോസിയേഷൻ. യൂണിയൻ നേതാക്കളെ പരോക്ഷമായി വിമർശിച്ചു മന്ത്രി കെ കൃഷ്ണൻകുട്ടി. എം ശിവശങ്കറിന്റെ സ്വയം വിരമിക്കൽ അപേക്ഷ തള്ളി സർക്കാർ. VRS നൽകേണ്ടതില്ലെന്ന് ചീഫ് സെക്രട്ടറി. അച്ചടക്ക നടപടി നേരിടുമ്പോൾ സ്വയം വിരമിക്കൽ അനുവദിക്കാൻ കഴിയില്ല. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തുടരുന്നതും അപേക്ഷ നിരസിക്കാൻ കാരണം. നടിയെ ആക്രമിച്ച കേസിൽ കാവ്യമാധവന്റെ മൊഴിയെടുപ്പ് മാറ്റി. മറ്റൊരു ദിവസം ഹാജരാകാൻ ആവശ്യപ്പെടും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കൂടുതൽ സമയം തേടി അനൂപും സുരാജും. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി ഈ മാസം 18 പരിഗണിക്കും. സുരേഷ് ഗോപിയുടെ വിഷുക്കൈനീട്ടം പരിപാടി വിവാദത്തിൽ. ക്ഷേത്ര വിശ്വാസികൾക്ക് നൽകാൻ മേൽശാന്തിക്ക് പണം കൈമാറുന്നത് തടഞ്ഞ് കൊച്ചിൻ ദേവസ്വം ബോർഡ്. രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ക്ഷേത്രങ്ങളെ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് സിപിഐഎം സിപിഐ നേതാക്കൾ. വിവാദങ്ങൾക്ക് പിന്നിൽ നന്മ തടയുന്ന മാക്രിപ്പറ്റങ്ങളെന്ന് സുരേഷ് ഗോപി. പാലക്കാട് എലപ്പുള്ളിയിലെ 3 വയസ്സുകാരന്റെ മരണത്തിൽ അമ്മയെ കൂടാതെ മറ്റു ചിലർ കൂടി പങ്കിടുന്നെന്ന് കുട്ടിയുടെ മുത്തച്ഛൻ. സഹോദരി ഭർത്താവ് മൂന്നുപേരും അറിയാതെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മൂന്നുപേരിലാണ് സംശയം. ആരോപണം തള്ളി കുട്ടിയുടെ മാതാവിന്റെ സഹോദരി ഹാജിറ. ആൺസുഹൃത്തിനൊപ്പം പോകാനാണ് അസിയ മകനെ കൊന്നതെന്നും സഹോദരി 24നോട്. എനിക്ക് 2 മക്കളുണ്ട്. 10 മാസം ചുമത് പ്രസവിച്ചതിന് വേദന നമ്മൾക്കെല്ലാം അറിയുള്ളൂ. ഇങ്ങനെ ചെയ്യേണ്ട എനിക്കൊരു കാര്യവുമില്ല. കുട്ടിയുടെ അമ്മ ആസിയ അറസ്റ്റിൽ. പാലക്കാട് കിഴക്കഞ്ചേരിയിൽ ഭാര്യയുടെ കഴുത്തറത്ത് കൊന്ന ശേഷം ഭർത്താവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ്. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്ത് 6 ദിവസത്തിനിടെ ലഭിച്ചത് 4 ഇരട്ടി മഴ. കുട്ടനാട്ടിൽ മടവീഴ്ചയിൽ കൃഷിനാശം. കർണാടക ഗ്രാമവികസന മന്ത്രി KS ഈശ്വരപ്പയുടെ രാജിക്ക് സമ്മർദ്ദമേറുന്നു. BJP പ്രവർത്തകനും കരാറുകാരനുമായ സന്തോഷ് പാട്ടീലിന്റെ ആത്മഹത്യയിൽ മന്ത്രിക്കെതിരെ കേസ്. മന്ത്രിയെ വിളിച്ചുവരുത്തി മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മൈ. KS ഈശ്വരപ്പയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധം. സഹായ സംഘങ്ങൾ കൊള്ളപ്പലിശ സംഘങ്ങളാകുന്നുവെന്ന് പരാതി. പത്തനംതിട്ട നിരണത്തെ നവോദയ സ്വയം സഹായ സംഘത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ. വിറ്റിട്ട് ഞാൻ ആ കടം വിട്ടിട്ട് അവർ പറഞ്ഞില്ല വിൽക്കണ്ടെന്ന്. പൈസ തന്നേ പറ്റത്തുള്ളൂ പറഞ്ഞ് പുള്ളിയുടെ വണ്ടി വരെ മേടിച്ചു വെച്ച് ഞാൻ അവരെ കാല് പിടിച്ചതാ. എന്നിട്ട് ഞാനിപ്പോൾ വാടക വീട്ടിൽ കിടക്ക. വീട് വിറ്റുപോലും പണം നൽകേണ്ടി വരുന്ന സാഹചര്യമെന്ന് പരാതി. കേന്ദ്ര സർക്കാർ പദ്ധതി ദുരുപയോഗം ചെയ്ത് തിരുവനന്തപുരം വെള്ളനാട് പഞ്ചായത്ത്. മുന്നൊരുക്കങ്ങളില്ലാത്തതിനാൽ പാഴായത്. കോടികളുടെ കേന്ദ്രവിഹിതം. സെക്രട്ടേറിയറ്റിലെ തസ്തികകൾ വെട്ടിക്കുറയ്ക്കാൻ നീക്കം.
ധനവകുപ്പിലെ നിയമ വകുപ്പിലെ അധിക തസ്തികകൾ കണ്ടെത്താൻ സമിതി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തസ്തികകൾ വെട്ടിക്കുറയ്ക്കാനും തീരുമാനം. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗം ഡൽഹിയിൽ അറസ്റ്റിൽ. പിടിയിലായത് മൂവാറ്റുപുഴ സ്വദേശി എം കെ അഷ്റഫ്. നിക്ഷേപ പദ്ധതികൾ വഴി കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസ്. ശ്യാമൾ മണ്ഡൽ വധക്കേസിൽ പ്രതി മുഹമ്മദ് അലിക്ക് ഇരട്ട ജീവ പര്യന്തം. വിധി പറഞ്ഞത് തിരുവനന്തപുരം പ്രത്യേക CBI കോടതി. 1,10,000 രൂപ പിഴയും ഒടുക്കണം. ശിക്ഷാവിധി: കൊലപാതകം നടന്ന് 17 വർഷത്തിനു ശേഷം. കൊല്ലം മൈലാപ്പൂരിൽ പാമ്പ് പിടുത്തക്കാരന് മൂർഖന്റെ കടിയേറ്റു. പാമ്പ് കടിയേറ്റത് തട്ടാമല സ്വദേശി സന്തോഷിന്. കടിയേറ്റിട്ടും പാമ്പിനെ പിടികൂടി. സന്തോഷ് കൊട്ടിയം ഹോളിക്രോസ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ. കൊടുങ്ങല്ലൂർ മതിലകം ചാമക്കാലയിൽ പോക്സോ കേസ് പ്രതി ആത്മഹത്യ ചെയ്ത നിലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മതിലകം സ്വദേശി സഹദിനെ. ആത്മഹത്യ നിരപരാധിയെന്ന് കുറിപ്പെഴുതി വെച്ച ശേഷം. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ KCBC. പെരിയാറിൽ കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങി നിന്ന് പ്രതിഷേധം. വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത് KCBC മദ്യവിരുദ്ധ സമിതിയും കേരള മദ്യവിരുദ്ധ ഏകോപന സമിതിയും ചേർന്ന്. കരിപ്പൂരിൽ വൻ സ്വർണ്ണവേട്ട. 2 യാത്രക്കാരിൽ നിന്നായി 1.25 കിലോ സ്വർണം പിടികൂടി. സ്വർണം കടത്താൻ ശ്രമിച്ചത് ശരീരത്തിൽ ഒളിപ്പിച്ച്. കാരിയർമാരടക്കം 6 പേർ പിടിയിൽ. 2 കാറുകളും പിടിച്ചെടുത്തു. പാലക്കാട് തൃശൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകളുടെ അനിശ്ചിതകാല പണിമുടക്ക് 2-ാം ദിവസത്തിൽ സമരം. പന്നിയങ്കര ടോൾ പ്ലാസയിൽ അമിത ടോൾ നിരക്ക് ഈടാക്കിയതിൽ പ്രതിഷേധിച്ച് മന്ത്രിതല ചർച്ചയിലും പ്രശ്നപരിഹാരമായില്ല. തൃശൂർ കൊടകര കോടാലിയിൽ ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ച് വൻ സ്ഫോടനം. അപകടം ഗ്യാസ് സിലിണ്ടർ നിറയ്ക്കുന്ന സ്ഥാപനത്തിൽ. കെട്ടിടം പൂർണ്ണമായും തകർന്നു. ആർക്കും പരിക്കില്ല. സന്തോഷ് ട്രോഫിക്കുള്ള 20-അംഗ കേരള ടീമിനെ പ്രഖ്യാപിച്ചു തൃശൂർ സ്വദേശി ജിജോ ജോസഫ് ക്യാപ്റ്റൻ. ടീമിൽ 13 പുതുമുഖങ്ങൾ. IPL മുംബൈ ഇന്ത്യൻസിനെതിരെ പഞ്ചാബ് കിങ്സിന് മികച്ച സ്കോർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.